എന്റെ ഒരു സുഹൃത്ത് ഉണ്ട്, ഏകദേശം മുപ്പര് ഈ കൊറോണന്റെ സമത്താം ക്ലാസ്സിൽ ഒപ്പം പഠിച്ച ചേട്ടൻ ഇവിടെ കുമ്പത്ത്. ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചായ പോകണം. രാവിലെ എണീച്ചിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മഞ്ചേരി ആശുപത്രി കാണിച്ചു ഇവിടെ കിടക്കണ. ഞാൻ നടക്കാൻ വെച്ചു എന്താ ഡോക്ടർ പറഞ്ഞു വെച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇഞ്ചക്ഷൻ വെച്ച് നോക്കും, ഇവിടെ പറഞ്ഞു ഇവിടെ കാഷ്വാലിറ്റി കിടക്കണം. ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഒരു 10-42 വയസ്സായ ഒരാള് രാവിലെ നീച്ചിട്ട് നടക്കാൻ പറ്റാൻ ഇഞ്ചക്ഷൻ വെച്ച് നോക്കലും നോക്കിയിട്ട് ശരിയാകോ നോക്കലും ഒന്നുമില്ല. നടക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കണം, അത് സീരിയസ് ആണ്. അപ്പൊ അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നല്ല. ഇജി ഇങ്ങോട്ട് പോരും എന്ന് പറഞ്ഞു. അപ്പൊ കോട്ടക്കലാണ്, ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓനവിടെ വന്നു. അപ്പൊ അന്ന് കോവിഡിന്റെ സമയമാണ്, മൊത്തത്തിൽ എല്ലായിടത്തും കോവിഡാണ്, എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് നടക്കണ സമയമാണ്. അപ്പൊ വന്ന് നോക്കുമ്പോ അവന് ശ്വാസം മുട്ടലുണ്ട് കുടുങ്ങിയിലെ. അപ്പൊ കോവിഡിന്റെ ടെസ്റ്റ് ചെയ്തു, പക്ഷെ നെഗറ്റീവ് ആണ്. എന്നാലും ശ്വാസം മുട്ടൽ ദമ്മായി വന്നപ്പോ ഒരു സി ടി സ്കാൻ എടുത്തിട്ട് ശ്വാസകോശം മൊത്തം കോവിഡ് ബാധിച്ചതാണ്. ഞാൻ ഐ സി യു കിടത്തി. രക്തത്തിന്റെ അളവൊക്കെ ഭയങ്കര കുറവാണ്, അത് സാധാരണ കോവിഡിൽ അങ്ങനെ ഉണ്ടാവും. അതിന് വിശദമായ പരിശോധന നടത്തിയപ്പോ ബ്രെയിൻ അല്ല മറ്റേ ബ്ലഡ് ക്യാൻസർ ആണ് കണ്ടുപിടിച്ചത്. അങ്ങനെ വളരെ മോശം സ്റ്റേജിലാണ്, വെന്റിലേറ്ററിലായി. രക്ഷപ്പെടാൻ സാധ്യതയല്ല, ലോകത്ത് ഇതേവരെ ആ ഒരു സ്റ്റേജിലെത്തിയ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ വെന്റിലേറ്ററിലാണ്, ശ്വാസയക്കാൻ പ്രയാസങ്ങളുണ്ട് വെന്റിലേറ്ററിലാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനാകാതെ അങ്ങ് നിൽക്കണം. എന്താ വെച്ചാൽ രക്ഷപ്പെടില്ലാന്ന് ഡോക്ടർമാര് പറയുന്നത്, എന്നാ മരിച്ചിട്ടില്ലാണ്, വെന്റിലേറ്ററിലാണ്, എത്ര ദിവസം കിടക്കുന്നറിയില്ല. അങ്ങനെ ഒരു കീമോതെറാപ്പി ചെയ്യാൻ തീരുമാനിച്ചു. കീമോതെറാപ്പി എന്നാൽ നമ്മള് ക്യാൻസറിന്റെ ചികിത്സ. പിന്നെ അവിടെ ഉള്ള രണ്ട് കൗലുണ്ടല്ലോ, മരിച്ചും രക്ഷപ്പെടും സാധ്യത ഇല്ലാത്ത ഒരാൾക്ക് പിന്നെ എന്തിനാ കീമോതെറാപ്പി കൊടുക്കും. അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പൊ അത് അതിന്റെ പ്രശ്നം തന്നെയാണ്, രക്ഷപ്പെടുന്നില്ല എന്ന് ഉറപ്പാണ്. ലോകത്ത് ആരും ഇതേവരെ രക്ഷപ്പെട്ടിട്ടില്ല അവരെ സ്റ്റേജില്. പക്ഷെ ബോധമുണ്ട്, രോഗിക്ക് ജീവനുണ്ട്, ബോധമുണ്ട്. ഈ വെന്റിലേറ്ററിൽ വെച്ചത് കൊണ്ട് ബോധം പോകാനുള്ള മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം വെന്റിലേറ്റർ ട്യൂബ് ഇട്ടിരിക്കല്ല തൊള്ളയിൽ. അപ്പൊ അസ്വസ്ഥത ഉണ്ടാകാതെക്കാൻ വേണ്ടി ബോധം കെടുത്തി കടത്തിയേക്കണം. ബോധം തെളിഞ്ഞാൽ എന്ത് ചെയ്യും, ശ്വാസം മുട്ടൽ വരും. വെന്റിലേറ്റർ ഊരിയാൽ ശ്വാസം കിട്ടാണ്ട് പ്രശ്നം വരും. എന്താ ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളാണോ കിടക്കണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? ഇത് ട്യൂബ് എന്താണ് വെന്റിലേറ്ററിന്ന് ഡിസ്കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടും കൊണ്ട് മരിച്ചു. അപ്പൊ ആ ഒരവസ്ഥ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ എന്റെ മൂത്താക്കോ എന്നിട്ട് മരുന്നൊക്കെ കുറക്കാൻ പറഞ്ഞു. എന്നിട്ട് അവനോട് പറഞ്ഞു നമുക്ക് ആ സ്ഥിതി വളരെ മോശമാണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതെല്ലാവരും പറയുന്നു ഇമാനം ഉറപ്പിച്ച് കിടന്നാൽ. അപ്പൊ ഒരു പേപ്പർ തരാൻ വേണ്ടി പറഞ്ഞു. അതായത് ട്യൂബിന് വായിൽ ട്യൂബ് ആയതുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ടച്ച് പേപ്പറിൽ എഴുതി കൊടുത്തു എന്റെ ഉമ്മാന്റെ അടുത്തിന്റെ മറവഴി. അപ്പൊ ഞാൻ പറഞ്ഞതൊരു അവസ്ഥയാണ്. വെന്റിലേറ്ററിൽ നിന്ന് ഊരാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു. കാരണം രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്. പിന്നെ കീമോതെറാപ്പി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. എന്റെ ഇപ്പൊ ഒരാളിങ്ങനെ കിടക്കുമ്പോ എന്താ ചെയ്യാന്നുള്ള അനുസരിച്ചാണ് ഡോക്ടർമാരങ്ങനെ പറയുന്നത്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചു വേണ്ടാന്ന്. ട്യൂബൊക്കെ മാറ്റി, വെന്റിലേറ്റർ മാറ്റി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോ അവൻ മരിച്ചു. ഒരു പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞ ഇതൊരു അവസ്ഥയാണ്. ഇതിപ്പോ ഞമ്മക്ക് വരാം, രാവിലെ നീച്ചപ്പോ ഞമ്മളെ കാല് പോകുന്നില്ല. ഞമ്മക്ക് ഇതൊക്കെ വരാലോ, അത് മോനായിന്നുള്ളൂ. ഇപ്പൊ വേറൊരാൾ വേറെ ഭയങ്കര തലവേദന എന്ന് വിളിച്ചു. ഇതേവരെ ഉണ്ടാകാത്ത തലവേദനയാണ് ജീവിതത്തിലെ. സ്കാൻ ചെയ്യണം എന്നു അങ്ങനെ തരാം. പല തലവേദനയും നമുക്ക് ഉണ്ടായിരുന്നു. ചെന്നീക്കുത്തിന്റെ തലവേദന, ജലദോഷത്തിന്റെ തലവേദന, പല തലവേദനയും ജീവിതത്തിൽ എല്ലാവരും അനുഭവിച്ചു. ഒരാൾ വിളിച്ചിട്ട് പറയാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ തലവേദന ഉണ്ടായില്ല, പാടില്ലാത്ത തലവേദന. എന്നാ പോയി സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തപ്പോ ബ്രെയിൻ ട്യൂമറാണ്. ഇപ്പൊ എന്താ വെച്ചാൽ റിപ്പോർട്ടും എല്ലാം ഇങ്ങനെ നോക്കിയാണ്. മൂപ്പരനെ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പൊ അതിൽ പറയണ്ട് 6 മാസമൊക്കെ ജീവിക്കുള്ളൂ. അപ്പൊ നല്ലൊരു പള്ളിയിലേക്ക് ഉണ്ടായി, മാറുന്നില്ല. സ്കാൻ ചെയ്തു, അപ്പൊ പറയാം ക്യാൻസർ ആണ്, അവസാനത്തെ സ്റ്റേജ് ആണ്, രക്ഷപ്പെടില്ല. വേറെ പോയൊരു 3 മാസമൊക്കെ ചെയ്യും എന്ന് നമ്മളോട് പറഞ്ഞാല് പിന്നെ നമ്മക്ക് ഒരു
നിലപാട് വരാൻ ജീവിതത്തിൽ. പിന്നെ നമ്മൾ നിസ്കരിച്ചുമ്പോൾ ചിലപ്പോൾ സുജൂദൊന്നും പൊതുല്ല, ഓദ്യാൽ ഖുറാനൊന്നും വെക്കണില്ല കരുതുന്നു. കാരണം എന്താ, നമുക്ക് ഉറപ്പായി നമ്മൾ പോകാൻ പോകണം, ഇനി ഇവിടെ അധികം നിൽക്കാൻ പറ്റൂല എന്നൊരു ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ചില കാഴ്ചകളും കാഴ്ചപ്പാടുകളും വരാനുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ വരാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് മരണം കണ്ട് ബോധ്യപ്പെട്ടില്ല. നമ്മൾ സംഭവമൊക്കെ മരിച്ചു എല്ലാവർക്കും അറിയാം, എപ്പോഴൊന്നും പറയാൻ പറ്റൂല. എങ്കിലും അതൊരു യാഥാർത്ഥ്യ ബോധ്യമായി നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെ അമല് നന്നാകാത്തത്. നമ്മൾ പിന്നെ ഇങ്ങനെ സ്വപ്നക്കോട്ടകൾ ആകാശക്കോട്ടകളും പണ്ടുകൂടെ ജീവിക്കണം. സത്യത്തില് സഹാബത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവരത് ശരിക്കും മനസ്സിലാക്കിയ ആളുകളായിരുന്നു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയണം, അതിന്റെ ഒരു ഗൗരവം ബോധ്യപ്പെടാൻ വേണ്ടി പറയാം. അബു ഹുറൈറ പറയണം, മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബ്രിൽ ദുഫിന ഹദീസ്. വളരെ റീസെന്റ് ആയിട്ടെന്നാല് നിലമിഞ്ഞാന്നൊക്കെ മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിന്റെ അരികിലൂടെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകും. റസൂൽ പറയണം, ഏറ്റവും ഖഫീഫായ രണ്ട് റക്അത്ത് നമസ്കാരം, അതായത് രണ്ട് റക്അത്ത് നമസ്കാരം ഏറ്റവും ഷോർട്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മള് പള്ളിക്കട കയറുമ്പോ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ബാക്കിയുണ്ട്. നമ്മള് റവാത്തിക്ക് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല, സാധാരണ നിസ്കരിച്ചിട്ട് ആളാണെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോ ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ ആ ഒരു ഒന്നര മിനിറ്റോടെ നിസ്കരിച്ചാൽ നമുക്കൊരു ശ്രമം നമ്മൾ നടത്തും. അല്ലെ നമ്മള് ഫാത്തിഹ മാത്രമേ ഓതുള്ളൂ, സുജൂദിലൊന്നും ചൊല്ലൊന്നുമില്ല, നമ്മള് ഒരു അടങ്ങി പാർത്തുന്നിട്ട് പെട്ടെന്ന് ഒരു ഒന്നര മിനിറ്റ് കൊണ്ട് ഒരു സുന്നത്ത് നിസ്കരിച്ചത് നമുക്കറിയാം നിസ്കരിച്ചാൽ. അങ്ങനെ നമ്മള് നിസ്കരിച്ചിട്ടുണ്ടാവും ജീവിതത്തില്. അങ്ങനത്തെ ഒരു രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം നിങ്ങൾ നിസ്സാരമായി കാണുന്ന രണ്ട് റക്അത്ത് നിസ്കാരം, നിങ്ങൾ നവാഫിലായി സുന്നത്തായി ഐച്ഛികമായ വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. അങ്ങനത്തെ ഒരു രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം തന്റെ അമലിൽ വർദ്ധിപ്പിക്കണമെന്നാണ് ഈ കബറാണ് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കബറാണിക്ക് ഇനി വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല, മരണത്തോടുകൂടി നമ്മുടെ കർമ്മരേഖകൾ സീല് വെക്കപ്പെടും, പിന്നെ അതിക്കൊന്നും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന്റെ പരിപാടി കഴിഞ്ഞു, റൂഹ് തൊണ്ടക്കുയിൽ എത്തിക്കഴിഞ്ഞാൽ രേഖകൾ ക്ലോസ് ആവും, പിന്നെ നമ്മക്കൊരു അതിക്കൊന്നും നമ്മളെ വകയിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പൊ ആ കബറാണിക്ക് എന്തായാലും രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അയാള് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുന്യവിയായ ജീവിതത്തിൽ അയാളെ ഏറ്റവും വില മതിച്ച് കാണുന്നത് അത്തരത്തില് രണ്ട് റക്അത്ത് നിസ്കാരമാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, കാരണം അയാളിപ്പോ അവസ്ഥയിലാണ്. ഏറ്റവും ഷോർട്ടായ രണ്ട് റക്അത്ത് നമസ്കാരമാണ് ദുനിയാവിലെ ഏറ്റവും മികച്ചത് എന്ന് അയാള് ബോധ്യപ്പെട്ട് ഞാൻ നിക്കെടുപ്പോ. അയാൾക്ക് ഇനി അതുകൊണ്ട് കാര്യമല്ല ആ അറിവുകൊണ്ട്. പക്ഷെ നമ്മക്ക് അല്ലാതെ റസൂൽ പറഞ്ഞിരുന്ന എന്തിനാണ്, നമ്മക്കതുകൊണ്ട് കാര്യമുണ്ട് ഇപ്പോ. അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനാണ്. കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഇവിടെ കാലാകാലം നിൽക്കാനല്ല, ഇവിടെ നോക്കി ദുനിയാവിലെന്തെല്ലാം പരീക്ഷണങ്ങളാണ്. ഒരു സന്തോഷമുള്ള ആളെ ഫുൾ ടൈം സന്തോഷമുള്ള ഒരാളെ ഇവിടെ കണ്ടെത്താൻ സാധ്യമല്ല, കാരണം ഇത് സന്തോഷത്തിന്റെ ലോകമല്ല. ഇവിടെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര നല്ല പുതിയൊരു കാറ് വാങ്ങിക്കൊളിച്ചു, നല്ലൊരു കാറ് 10-60 ലക്ഷം ഒക്കെ എടുത്താണ് നിങ്ങൾ പുതിയൊരു കാറ് വാങ്ങിയാൽ പോലും ഒരു 2-3 മാസം കഴിയുമ്പോൾ അതിനേക്കാൾ നല്ല അതിന്റെ ഹൈബ്രിഡോ അതിന്റെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ അതിന്റെ കറണ്ട് വണ്ടി ഒക്കെ ഇറങ്ങും. അപ്പൊ നമ്മളെ മുന്നുകൂടോ 2 ലക്ഷം അധികം ഉണ്ടാവുള്ളൂ, വേറൊരു വണ്ടി കൊണ്ടുപോകും, കറണ്ട് കുത്തിയാൽ മതി, വേണമെങ്കിൽ പെട്രോളിന് ഓട്ടാ, കറണ്ടിന് ഓട്ടാ, എങ്ങനെ ഓട്ടാ, ഒരു ലിറ്റർ കൊണ്ട് 100 കിലോമീറ്റർ പോകുന്നൊക്കെ പറഞ്ഞാല് നമ്മളെ വണ്ടിമ്മ നോക്കി നമ്മൾ നോക്കിച്ചിട്ട്. അതാണ് ദുന്യാവ് എന്ന് പറഞ്ഞ ഓരോ 60 ലക്ഷം മുടക്കി നിൽക്കുക, അവിടെ 1-2 മാസം ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇത് ഒരു ഇത് ദുന്യാവിന്റെ അവസ്ഥ. നമ്മുടെ 100% സന്തോഷം എന്ന് പറഞ്ഞ പരിപാടി ഇല്ല, അതിനാണ് ആഖിറം എന്ന് പറഞ്ഞത്, സ്വർഗം അതിനുള്ളതാണ്.
ദുനിയാവിൽ ശാശ്വതമായ സന്തോഷത്തെ അന്വേഷിച്ചിട്ട് കാര്യമല്ല. അപ്പോഴാണ് നിരാശ ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് ആ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാനാണ് അള്ളാഹു ദുനിയാവ് സംവിധാനിച്ചത്. നമ്മളൊരു വഴി എന്താണ്, നമ്മളൊരു വഴിയാത്രക്കാരനെ പോലെ ആകണം എന്നാണ് പ്രധാന റസൂലിനോട് പറഞ്ഞത്. ഒരു വഴിയാത്രക്കാരൻ സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ യാത്രക്കാരനാകുമ്പോൾ അവിടെ ചെറിയ ലക്ഷ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ കാലാം കാലം നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നിൽക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മളും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം അത്രേ ഉള്ളൂ. അപ്പൊ ആഖിറത്തിൽ വിജയിക്കാനുള്ള പണി മരണാനന്തര ജീവിതത്തോടുകൂടി അത് തുടങ്ങും. നമ്മളെ റൂഹ് പിടിക്കുന്നതോടുകൂടി നമുക്ക് പുതിയ കാഴ്ചകളും കാഴ്ചപ്പാടുകളും വരും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞിരുന്ന അള്ളാഹു റസൂൽ നമുക്ക് എത്ര കാരുണ്യവാനാണ് അള്ളാഹുവിന്റെ റസൂലിന്. കൃത്യം പറഞ്ഞുതരാണ്, ആ ഖബറിന്റെ അവിടെ നടന്നു പോയപ്പോ ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ആ ഖബറാളി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നെന്ന് പറയുമ്പോൾ അയാൾക്ക് അതിന്റെ വില മനസ്സിലായി കഴിഞ്ഞു. സഹോദരങ്ങളെ, നാളെ മഹ്ശറയിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിചാരണക്ക് വേണ്ടി ഒറ്റക്കൊറ്റക്കായി നമ്മൾ ഹാജരാക്കപ്പെടും. അന്ന് ഒരാളുടെയും കാലുകൾ അനങ്ങാൻ പറ്റില്ല. ഈ ആയുസ് എന്തിന് തന്നു, എങ്ങനെ അത് വിനിയോഗിച്ചു, ധനം എങ്ങനെ സമ്പാദിച്ചു, അതെങ്ങനെ ചെലവഴിച്ചു എന്നൊക്കെ, എങ്ങനെയാണ് തന്റെ യുവത്വം ചെലവഴിച്ചത്, ഇതൊന്നും പറയാതെ ഒരാളെയും നാളെ അള്ളാഹു അനങ്ങാൻ സമയം ആയുസിന് അള്ളാഹു നല്ല വില നൽകിയിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ നോക്കി എത്ര ആളുകൾ നമ്മൾക്ക് മുമ്പേ ഈ കോവിഡ് ബാധിച്ച് മരിച്ചു പോയി. എത്ര ആളുകൾ, എന്റെ ഇപ്പൊ സ്കൂളിൽ പഠിച്ച മൂന്നാളത്തെ മരിച്ചു ഇപ്പോ കഴിഞ്ഞ കോവിഡ്. നമ്മളിവിടെ ബാക്കിയായി എന്നത് സഹോദരങ്ങളെ അള്ളാഹു നമ്മളോട് ചെയ്ത ഔദാര്യമാണെങ്കിൽ അത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം ഏറ്റവും വലുത് എന്ന് പറഞ്ഞ ആയുസ് തന്നെയാണ്, ആയുസ് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂല് രാത്രി വിശന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം പറഞ്ഞില്ലേ, വിശന്നിട്ട് പുറത്തിറങ്ങി നടക്കാൻ രാത്രി ഉറക്കം വരാണ്ട്, നമ്മളൊക്കെ തിന്ന് മൂക്കറ്റം നിന്ന് ഗ്യാസ് കയറിയിട്ടാണ് ഉറക്കം വരാതെ കിടക്കുന്നത്. ഇത് രണ്ടീസായി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിട്ട് ഉറക്കം വരില്ല, പുറത്തിറങ്ങി നടക്കണ്. അപ്പൊ ആരാണ് ഇരുട്ടത്തൊരാളെക്കാണ്, ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കാണാണ്. ഒരു രണ്ടാളും എന്താണ്, അവരും വിശപ്പായി തിറങ്ങിയതാണ്. അപ്പൊ എന്താണ് ഈ ആ സമയത്ത് പുറത്തിറങ്ങിയത് ചോദിച്ചപ്പോൾ, അൽ ജൂഹിയ റസൂലുള്ളാഹ്, വിശപ്പാണ്. അങ്ങനെ മൂന്നാളും കൂടി അബു അയ്യൂബിൽ അൻസാരുള്ള വീട്ടിൽ പോവാണ്. അവിടെ എപ്പോ ചെന്നാലും തിന്നാൻ കിട്ടും. അവിടെ ചെന്ന് ആടിനെ കൂപ്പര ആടിനെ കറുത്ത് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോ ഉമർ റളിയല്ലാഹുവിനോട് അള്ളാഹു റസൂല് പറയാണ്, ഈ ഒരു ഭക്ഷണത്തെ പറ്റി നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. ഇത് രണ്ടീസം തിന്നാൻ കിട്ടാതെ ഉറക്കം വരാ, കടന്നിട്ട് ഉറക്കം കിട്ടാതെ പുറത്തിറങ്ങി നടന്നപ്പം ആരോ തന്ന ഒരു ആട്ടിറച്ചി അത് ചോദ്യം ചെയ്യപ്പെടും. സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ എത്രയെത്ര അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ നമ്മുടെ ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു വിചാരണയിൽ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരിക തന്നെ ചെയ്യും. ആ ബോധത്തോടുകൂടി ആർക്കാണ് ദുനിയാവിനെ ക്രമപ്പെടുത്താൻ സാധിക്കുന്നത്, ഈ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുന്നത്, അവർക്കായിരിക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. അത് അവർക്കുള്ളതാണ് സഹോദരങ്ങളെ, അത് അവർക്കുള്ളതാണ്. നമുക്ക് എങ്ങനെ ഇന്നിപ്പോ പുതിയ ഒരു പുതിയ മാറിയ കാലാണ്. നമ്മൾ നമ്മളെ മക്കള് ഏത് അവസ്ഥയിലാകുമെന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. ആണും പെണ്ണും ഒന്നാണ് ഞാൻ പറയുന്നത്. ഒരേ വസ്ത്രം ധരിക്കണമെന്ന്, ഒരേ ബെഞ്ചിൽ ഇരിക്കണം, അവർ ഒരുപോലെയാണ്, വ്യത്യാസമില്ല എന്നൊക്കെ കുറെ ആളുകൾ വിളിച്ചു പറഞ്ഞ് അങ്ങനത്തെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ അള്ളാഹു ഞങ്ങൾ കണ്ടിട്ടുണ്ടോ, അള്ളാഹിനെ ആരാ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ച് യുക്തിവാദത്തിലേക്കും മതനിരാസത്തിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ ആളുകൾ കൊണ്ടുപോവുകയാണ്. സഹോദരങ്ങൾ, ഇത് സത്യമാണ്, ഈ ദീൻ സത്യമാണ്. ഇതൊക്കെ ആറാം നൂറ്റാണ്ടിൽ ആരോ ഏതോ ഒരു അറബിയാള് പറഞ്ഞുണ്ടാക്കി, അന്നത്തെ കാലത്തെ വഴി തെറ്റിപ്പോയ അറബികളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു അറബി എന്തൊക്കെ പറഞ്ഞുകൊടുത്തത്, അതൊക്കെ പറഞ്ഞു നടക്കണം ഇപ്പോഴും 21-ാം നൂറ്റാണ്ടിൽ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ സത്യമാണെന്നതിന് എന്താ തെളിവെന്നാണ് സഹോദരൻ. നമ്മളെ ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളെ വാപ്പ ഉണ്ടല്ലോ, നമ്മളെ വാപ്പ നമ്മളെ വാപ്പയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? അല്ല, ചോദിക്കട്ടെ, എല്ലാത്തിനും തെളിവ് ചോദിക്കണവരുണ്ട്. എല്ലാ തെളിവുണ്ടോ, ഇതൊക്കെ സത്യമാണെന്നതിന് എന്താ തെളിവ്? ഓന്റെ വാപ്പ അബ്ദുള്ള കുട്ടിയാണെന്നതിന് എന്താ തെളിവ്? ഓൻ DNA ടെസ്റ്റ് വാപ്പാന്റെ DNA ടെസ്റ്റ് എടുത്തിട്ടാണോ വാപ്പ വിളിച്ചത്?
നമ്മൾ ആരെങ്കിലും നമ്മുടെ വാപ്പാനെ ഡി എൻ എ ടെസ്റ്റ് എടുത്തിട്ട് തീരുമാനിച്ചാണോ, തെളിവ് വരിച്ച് തീരുമാനിച്ചാണോ? അല്ല, നമ്മുടെ അമ്മ ചെറുപ്പത്തിൽ നമ്മക്ക് പറഞ്ഞു വാപ്പ വാപ്പ എന്ന് നമ്മളെ പഠിപ്പിച്ചതാരാണ്? നമ്മളെ അമ്മയാണ്. നമ്മുടെ ഉമ്മയുടെ സാക്ഷ്യത്തെ നമ്മൾ അംഗീകരിച്ചൊക്കെയാണ്. അത് സത്യമാണ്. ഇന്നിപ്പോ കോടതിയിൽ ഒരു കൊലപാതകം നടന്ന തെളിവ് എന്താണ്? തെളിവ് ഒരു സാക്ഷിനെ ഹാജരാക്കണം. സാക്ഷി പറയാണ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാല് അതാണ് തെളിവ്. സാക്ഷ്യമാണ് കോടതികളിൽ സ്വീകരിക്കുക. നമ്മുടെ ഉമ്മയുടെ സാക്ഷ്യമാണ് നമ്മൾ വാപ്പ എന്ന് വിളിക്കുന്നത്, അല്ല ഡി എൻ എ ടെസ്റ്റല്ല. പിന്നെ ഇസ്ലാം സത്യമാണെന്നതിന് എന്താണ് സഹോദരങ്ങളെ സാക്ഷി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ ജീവിച്ചു മരിച്ചുപോയി എന്നതാണ് ഈ ദീൻ സത്യമാണ് എന്നതിന്റെ തെളിവ്. അത് രാമായണത്തിലെ മഹാഭാരതത്തിലെ കഥകളിലെ ഏതെങ്കിലും രാമനും സീതയും പോലത്തെ കഥയല്ല, ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. ഇവിടെ ഈ ഭൂമിക്ക് മുകളിൽ ജനിച്ചു പോയ മനുഷ്യനാണ്, ജനിച്ചു മരിച്ചുപോയ അള്ളാഹുവിൽ നിന്നുള്ള വഹിയുള്ള അള്ളാഹുവിന്റെ അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി. നിങ്ങളൊക്കെ ആ ജീവിതത്തെ പഠിച്ചവര്, ആ ചരിത്രത്തെ പഠിച്ചവര് അവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കി, ലോകത്ത് ഇന്ന് 190 കോടി അല്ലെങ്കിൽ 180 കോടി മുസ്ലിങ്ങളുണ്ട്. അത് ഒരാളിൽ നിന്ന്, ഒരാളുടെ ദഅവത്തിൽ നിന്ന് 1440 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മക്കയിൽ നിന്ന് ആരംഭിച്ച പ്രബോധനത്തിന്റെ ഫലമാണത്. അതെങ്ങനെ ഉണ്ടാകാം? അത് വേറൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അവര് പറയും ഏതെങ്കിലും 6-ാം നൂറ്റാണ്ടിലെ ഒരു അറബിനെ കാണിച്ച, അങ്ങനെ എഴുതിച്ചൊരു അറബിനെ, അങ്ങനെ സംസാരിച്ചൊരു അറബിനെ, അങ്ങനെ ലോകത്ത് 100 വേണ്ട 10 കോടി അനുയായികളുടെ ഒരു അറബിനെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു അറബിനെ കാണിച്ചു സാധ്യമല്ല. പിന്നെ ഒരു അറബിക്ക് മാത്രം എങ്ങനെയാണ് സഹോദരങ്ങളെ 190 കോടി അനുയായികൾ കിട്ടിയത്? അത് സാധാരണ കിട്ടൂല. അതുകൊണ്ടാണ് ചരിത്രത്തെ മാറ്റിമറിച്ചവൻ എന്നും ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എന്നൊക്കെ ചരിത്രം പഠിച്ച മുസ്ലിങ്ങളല്ലാത്ത ചരിത്രകാരന്മാർ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്. നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കി, നിങ്ങൾ നബിനെ കണ്ടിരുന്നോ? നിങ്ങൾ നബിനെ കണ്ടിരുന്നോ? അല്ല, നമ്മളാരും നബിയെ കണ്ടിട്ടില്ല. നമ്മളാരും നബിയുടെ ഒരു ചിത്രം പോലും കണ്ടിട്ടില്ല, ഫോട്ടോ കണ്ടിട്ടില്ല, ചിത്രം കണ്ടിട്ടില്ല. ഒരു നബിന്റെ വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടിരുന്നോ? ഇല്ല. കാണാതെ, കേൾക്കാതെ, ഒരു ശബ്ദസകലം പോലും കേൾക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ്, നമുക്കെങ്ങനെയാണ് നമ്മുടെ വാപ്പായെക്കാളും ഉമ്മയെക്കാളും ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കുന്നത്? നബി എന്ന് പറഞ്ഞാൽ വേറെ വികാരമാണ്, നമുക്ക് ഫീലിങ്സ് ആവും. നബിനെ കുറ്റം പറയുമ്പോൾ എന്തുകൊണ്ടാണ്? അത് ഈമാനാണ്. ഈ 190 കോടി ആളുകൾക്ക് സഹോദരങ്ങളെ എങ്ങനെയാണ് 6-ാം നൂറ്റാണ്ടിലെ ഒരു അറബി അയാളെ പറ്റി പറയുമ്പോൾ നമുക്ക് വികാരം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? വേറെ എത്ര അറബിയാണ് ജീവിച്ചത് ലോകത്ത്? അങ്ങനെ ഏതെങ്കിലും ഒരു അറബി എഴുതി വെച്ചതാണ് ഖുർആൻ എന്ന് അല്ലെങ്കിൽ ഈ ഹദീസ് എന്ന് പറയുന്നവര്. എന്നാൽ എത്ര അറബികൾ ജീവിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട് ഒരു മനുഷ്യന് വേറെ അനുയായികളെ കിട്ടാതെ പോയി? ഇത്രയും ചരിത്രത്തെ സ്വാധീനിച്ച മറ്റൊരു അറബിയും മറ്റൊരാളും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അതിന് സ്വാഭാവികമായി ഉണ്ടായതല്ല സഹോദരങ്ങളെ. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മനസ്സിലാകും, അത് പഠിച്ചാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് സത്യമാണ്, സാക്ഷ്യമാണ്, ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. ചരിത്രം പഠിച്ചാൽ മതി മനസ്സിലാവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തി അദ്ദേഹം ചരിത്രത്തിൽ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്നും. നിങ്ങൾ നോക്കി, അഫീഫൽ കിന്ദി എന്ന് പറഞ്ഞൊരു സഹാബി ഉണ്ട്, അഫീഫൽ കിന്ദി. അദ്ദേഹം മദീനക്കാരനാണ്. മദീന കാലഘട്ടത്തിലാണ് അദ്ദേഹം മുസ്ലിം ആകുന്നത്. അദ്ദേഹം വളരെ നേരത്തെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന്റെയൊക്കെ മുമ്പേ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഫ്രണ്ടാണ് ആര്? അഫീഫൽ കിന്ദി. അദ്ദേഹം മക്കയിൽ വരുന്ന സന്ദർഭത്തിലൊക്കെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കാണാൻ പോലുണ്ട്. ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ സീറയിൽ പറയുന്നുണ്ട്, സഹിയായ സീറയാണ്, കാണാൻ പോലുണ്ട്. അപ്പൊ ഒരിക്കൽ മക്കത്ത് ചെന്നപ്പോ, വീട്ടിൽ ചെന്നപ്പോ അബ്ബാസിനെ കാണാനല്ല, അങ്ങനെ അബ്ബാസിനെ തിരഞ്ഞ അദ്ദേഹം കാബയുടെ ഭാഗത്തേക്ക് പോകും. വീട്ടിലില്ലെങ്കിൽ ചിലപ്പോ കാബയുടെ പോയി കുത്തിട്ടുണ്ടാവും, കുറേശ്യാവല്ലേ. അവിടെ ചെന്നപ്പോ അവിടെ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കാബയുടെ സമീപത്ത് 3 ആളുകളെ കാണുന്നുണ്ട്. 3 ആളുകളെ ആരാണത്? ഒന്ന് മുന്നിൽ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അതാരാണ് ചോദിക്കണ്? അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ സ്ത്രീ ഉണ്ട്, ഒരു സ്ത്രീ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ചോദിക്കണത് ആരാണെന്ന് ചോദിക്കണം. അപ്പൊ അബ്ബാസ് പറയണേ, അതിന്റെ സഹോദരൻ അബ്ദുൾ ഉണ്ട്, മരിച്ചുപോയി.
മോന്റെ മകനാണ് മുഹമ്മദ് ആണ് പേര്. ആ പെണ്ണും അവന്റെ പെണ്ണുങ്ങളെ കദീജയാണ്. ആ കുട്ടിന്റെ വേറൊരു സഹോദരണ്ട് അബൂതാലിബ്, ഓന്റെ മകനാണ് അലി എന്ന് പറഞ്ഞ പേര്. ഒരു മൂന്നാൾക്കാർ പുതിയ പരിപാടി ഇറങ്ങിയിട്ടപ്പോ ഒരു പുതിയ പരിപാടി വന്ന ഗോലി നമ്മളെ വിഗ്രഹങ്ങളെ നമ്മളെ ലാത്തനി മനാത്തനി ഒക്കെ ആരാധിക്കാൻ പാടില്ല, അതിനൊന്നും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, പടച്ചോനെ മാത്രമേ വിളിച്ചാൻ പാടുള്ളൂ, പടച്ചോനോട് മാത്രമേ ദ്വേർക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പുതിയൊരു ടീം ഇറങ്ങിയതാണ് ഇവിടെ. വല്ലായി ഇന്ന് ഈ ഭൂമിക്ക് മുകളിൽ ഈ മൂന്നാൾക്കാർ മാത്രമാണ്, വേറെ ആളെയും എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് 1450 കൊല്ലം മുമ്പ് പറഞ്ഞ ഡയലോഗാണ്. മൂന്നാളുള്ള ഒന്ന് ഭൂമിന്റെ മുകളിൽ മൂന്നാള്, അതിനാണ് ഇവിടെ 190 crore ആൾക്കാർ ഇവിടെ പതുക്കുന്നത്. എന്തുകൊണ്ട് സഹോദരങ്ങളെ മൂന്നാളിൽ നിന്ന് 190 crore ആളുകൾ എങ്ങനെ ഉണ്ടായത്? അത് വെറുതെ ഉണ്ടായതല്ല. എങ്ങനെ ഉണ്ടായി നോക്കി, ആ 23 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവരെ മാറ്റിയെടുത്തു. എന്നിട്ടോ ഒരു 90 വർഷം കഴിഞ്ഞ് അമവിയ കാലഘട്ടം കഴിഞ്ഞ് അബ്ബാസിയ ഖിലാഫത്ത് വരുമ്പോഴേക്ക് 100-150 കൊല്ലം കഴിഞ്ഞപ്പോത്തിന് ലോകത്തിന്റെ മൂന്നിലൊന്ന് അവർ ഭരിക്കണ്. ലോകത്തിന്റെ മൂന്നിലൊന്ന് സ്പെയിന് മുതല് അവിടെ നിങ്ങോട്ട് വന്നാൽ സഹോദരങ്ങളെ, ഇവിടെ റഷ്യ കഴിഞ്ഞ് ചൈന മംഗോളിയ മുതല് ഈ ഭൂപടത്തിൽ നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയാല് ഭൂമിന്റെ നടു മുഴുവൻ മുസ്ലിങ്ങളെ കയ്യിലാണ്. മൂന്നിലൊന്ന് ഭാഗം മുസ്ലിങ്ങളെ കീഴിൽ വരുന്ന ഒരു സംസ്കാരത്തെ, ഒരു തലമുറയെ 23 വർഷം കൊണ്ട് എങ്ങനെയാണ് മുഹമ്മദ് നബിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമഅയിലൂടെ പഠിപ്പിക്കുന്നത്. എന്താണ്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫി ളലാലി മുബീൻ. നിയോഗിച്ചവൻ ഉമ്മിയർന്നെന്താ എഴുതാനും വായിക്കാനും അറിയാത്തവനാണ്. അപ്പൊ നിരക്ഷരനായ ആ നാടോടി അറബികൾക്കിടയിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിച്ചത് അവനാണ്. എന്തിനാ സഹോദരങ്ങളെ പറച്ചോ അങ്ങനെ പറഞ്ഞത്? എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു തലമുറയിൽ നിന്ന് ഒരാളെ തേരെ പ്രവാചകനായി നിയോഗിച്ചത് എന്തിനാണ്? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഖുർആൻ ഓതി കൊടുക്കുമ്പം അവർക്ക് പറയാൻ കഴിയൂല, എന്ത് ഇത് മുഹമ്മദ് പഠിച്ചുണ്ടാക്കി പറയാനാണ്. കാരണം എന്താ? അവർക്കറിയാം നബിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലാന്ന്. അതുകൊണ്ടാണ് ഒരു നബിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് സിഹർ ബാധിച്ചു ജിന്നു കൂടി എന്ന് പറഞ്ഞ, അതുകൊണ്ടാണ്. കാരണം ഓർക്കറിയണ നബിക്ക് അങ്ങനെ പറയാനറിയില്ല, എഴുത്തുമാനൊന്നും അറിയാത്ത നബിക്ക് എങ്ങനെ ഇങ്ങനെ ഖുർആൻ ഓതാൻ അറിയാം? അപ്പോ എന്തോ ഭ്രാന്ത് കൂടിയതാണെന്നാ പറഞ്ഞത്, ജിന്നു കൂടിയെന്നാ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ നിരക്ഷരനായ ഒരു പ്രവാചകനെ അവർക്കിടയിൽ നിയോഗിച്ചു? അവരെ സംസ്കരിച്ചു, അവരെ കിതാബ് പഠിപ്പിച്ചു, അവരെ ഹിക്മത്ത് പഠിപ്പിച്ചു. അങ്ങനെയാണ് മാറ്റിയെടുത്തത്, അങ്ങനെയാണ് അള്ളാഹു അവരെ മാറ്റിയെടുത്തത്. ആ പ്രവാചകൻ അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തു, അവരെ ഖുർആൻ പഠിപ്പിച്ചു, അവരെ ഹിക്മത്ത് പഠിപ്പിച്ചു. ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ സംഭവ ബഹുലമായ ജീവിതത്തിലൂടെ അവരെ അള്ളാഹുവിന്റെ റസൂല് മാറ്റിയെടുത്തു. സഹോദരങ്ങളെ, ഇമാം മാലിക് പറഞ്ഞ അത്ര സത്യമാണ്. ഇന്നും ആളുകൾക്ക് മാറാനുണ്ട് വെച്ചുള്ളൂ. ആ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഖുർആനും ആ ഹിക്മത്തും ഇന്നും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഒരാൾക്ക് മാറാൻ പറ്റുള്ളൂ. അതാണ് തലമുറകളെ മാറ്റിയത്. ആ മൂന്നിൽ നിന്ന് അന്ന് ഹഫീഫ് അൽകിന്ദി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പിന്നീട് മദീന കാലഘട്ടത്തിലാണ് മുസ്ലിമാണ്, അപ്പോഴെ മുസ്ലിമാണില്ല. അദ്ദേഹം മദീനയിലേക്ക് പോണ്, പിന്നെ ഇസ്ലാം മദീനയിൽ എത്തി, അവിടെ നിന്ന് കേട്ടറിഞ്ഞിട്ടാണ് ഹഫീഫ് അൽകിന്ദി റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. അതുകൊണ്ട് അന്ന് അദ്ദേഹം പറയണ ഈ കഥ പറഞ്ഞിട്ട് അദ്ദേഹം പറയണെന്താറിയോ, അന്നെങ്ങാനും ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ ഞാൻ ഇസ്ലാമിൽ 4-ാമത്താളാകുമായിരുന്നു. അന്ന് 3 ആളുള്ള ഇസ്ലാമില്, ഇന്ന് 190. കുറച്ചുകൂടി കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ 200 crore മുസ്ലിം ജനസംഖ്യ ലോകത്ത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് സത്യമാണ്. ഈ ചരിത്രത്തെ ഈ വ്യക്തി സ്വാധീനിച്ചത്, ഇത്ര വലിയൊരു മാറ്റമുണ്ടായത് ഈ ഹിക്മത്ത് പഠിപ്പിച്ചിട്ടാണ്, ഈ ഖുർആൻ പഠിപ്പിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് മോചിതത്ത്. ഓരോ പ്രവാചകന്മാരും ഭൂമിയിലേക്ക് വന്നിട്ട് ഓരോ മോചിതത്തുകൾ കാണിച്ചിട്ടുണ്ട്. മുസാ നബിയുടെ വടി ഇന്നുണ്ടോ? ആ വടി നമുക്ക് തൊട്ടുവെക്കാൻ പറ്റുമോ? ആ വടി എവിടെയെങ്കിലും പോയി കാണാൻ പറ്റുമോ? സാധ്യമല്ല. അത് മുജിസത്തായിരുന്നു സഹോദരങ്ങളെ. എന്നാൽ ഇന്ന് ഈസാ നബിയുടെ മുജിസത്തുണ്ട്. ഈസാ നബി വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്.
അവരൊക്കെ 40 50 വയസ്സായപ്പോഴാണ് മുസ്ലിമായത്.
അപ്പോഴാണ് അവർ ഖുർആൻ പഠിച്ചത്. നമ്മള് അതിനെ സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കും, നമ്മൾ അതിനെ ഓതണം. അത് ഓതിയിട്ടില്ലെങ്കിൽ വളരെ ഒരു ചങ്ങായിട്ട് വിളിക്കുകയൊന്നുമില്ല. അപ്പോ മരിവ് കഴിഞ്ഞിട്ടോ പറഞ്ഞു ഞാൻ എന്റെ പഠിക്കുന്നുണ്ടപ്പോ ഞാൻ കുറച്ച് എനിക്ക് യാസീൻ ഓതാണ്ട് അത് ഓതിയിട്ട് ഞാൻ വരാം. ഒന്നും മരിവിന് യാസീൻ ഓതുവരാം. അപ്പോ യാസീൻ ഓതിയിട്ട് ഞാൻ വരാം. അപ്പോൾ എനിക്ക് പോകുവെച്ചിട്ടുണ്ടല്ലോ, ഞാൻ പോകില്ല എന്നാണ്. അപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചത് ഇങ്ങനെ മരിവിന് യാസീൻ ഓതിച്ചു. അത് ഓതിയിട്ടില്ലെങ്കിൽ എവിടെയും വെച്ചിട്ടു മുറിയോളും. അപ്പൊ ഓനെ കാലങ്ങളായി ചോദിക്കണം. അപ്പൊ ഓതാത്ത തോന്നെ എന്തെങ്കിലും പണിയിട്ടു. അപ്പൊ ആ സാധു വെച്ചു തറക്കാനും മുറിയാകാനക്കാലും ഓടി പാവടിച്ചാറക്കാനൊക്കെ യാസീൻ ഓതുന്നു. ഓന് ഓതിയിട്ട് പേടി എനിക്ക് പോലെ വെച്ചിട്ടു എന്നുള്ളേ. നമുക്കൊരു തോന്നലാണ് നമ്മുടെ സ്ഥിരജിയുടെ കാര്യം ചെയ്യാറുണ്ടാലും ഒന്ന് രാവിലെ പ്രാർത്ഥനയല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ കുട്ടി അല്ല. അതേ ഞാൻ പറഞ്ഞ അങ്ങനെ വർക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് പലരും ഇങ്ങനെ ഖുർആൻ പോകുന്നത്. സഹോദരങ്ങളെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ജീവിക്കാനുള്ളതാണ്. ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് ഖുർആന്. അത് യാസീനായത്ത് അന്നിട്ട് ഓതരവിടെ മരിച്ചോടുത്ത് മരിച്ചോടുത്ത് ഓതേണ്ടത് നല്ലത്. മരണം ആസന്നമായാണ് ഖുർആൻ യാസീൻ ഓതി കൊടുക്കാൻ പറഞ്ഞത്. മരണം ആസന്നായാലേ മരിച്ചാൽ കിടക്കണമെങ്കിൽ മരിച്ചാൽ പിന്നെ ഓത്തില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരൻ ഞാൻ പറഞ്ഞത് ഈ വിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ എന്താണ്? അത് വർക്കത്തെടുക്കാവുന്ന സാധനല്ല. يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات الى النور سوره مائده الايه يهدي به الله ഇതുകൊണ്ട് അല്ലാഹു ഹിദായത്ത് നൽകും. من اتبع رضوانه അല്ലാഹുവിന്റെ പൊരുത്തം നേടിയവരെ سبل السلام സലാമിന്റെ വഴികളിലേക്ക് يخرجهم من الظلمات അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ കൊണ്ടുവരും. എങ്ങോട്ട്? ഇല നൂർ, പ്രകാശത്തിലേക്ക്. അപ്പൊ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഖുർആൻ നയിക്കുമെന്നാണ്, ഹിദായത്ത് നയിക്കുമെന്ന്. അതെങ്ങനെയാണ്? അതത് പഠിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് കിട്ടുക. അപ്പൊ അന്ധകാരം എന്ന് പറഞ്ഞ എന്താണ്? ഇമാം സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ കാര്യമാണ് ഇത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങള് പ്രകാശങ്ങളിലേക്ക് എത്തും തീർച്ചയാണ്. നോക്കി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് തഫ്സീർ അനുസരിച്ച് ആ ഇമാം സഅദി അദ്ദേഹത്തിന്റെ അതിന്റെ വ്യാഖ്യാനം പറയുന്നത് എന്താണ്? യുഖ്രിജുഹും മിനൽ ളുമാതി ഇലൻ നൂർ എന്ന് പറഞ്ഞുകൊടുത്ത് എന്താണ് ആ ളുമാതിനെ അദ്ദേഹം ബയാൻ ചെയ്യാണ്. അള്ളുമാതുൽ കുഫ്രി, അന്ധകാരങ്ങളിൽ നിന്ന് ഖുർആൻ പ്രകാശത്തിലേക്ക് നയിക്കും. പറയുമ്പോൾ അതിൽ ആദ്യത്തെ അന്ധകാരം ശിർക്കും കുഫ്റും. ശിർക്കും കുഫ്റും ഇനി ലോകം എത്ര പുരോഗമിച്ചാലും എത്ര പുരോഗമിച്ച് ഇവിടെ നമ്മളിപ്പോ ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് ഓരോ 10 മിനിറ്റിലും ഇവിടുന്ന് ചന്ദ്രനക്ക് ബസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ചന്ദ്രനത്തിന് റോക്കറ്റ് 10 മിനിറ്റിൽ പോകും മഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് എന്ന് പറഞ്ഞൊരു ഘട്ടത്തിലേക്ക് ലോകം പുരോഗമിച്ചാലും ഏറ്റവും വലിയ അന്ധകാരം ശിർക്ക് തന്നെയാണ്. അതിൽ മാറ്റം വരാൻ പോകുന്നില്ല. ഇവിടെ മതനിയമങ്ങൾ അവതരിച്ചു കഴിഞ്ഞ് പ്രമാണങ്ങൾ പൂർത്തിയാക്കപ്പെട്ടതാണ്. ആയത്താണ് ഈ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നുള്ളത് മതത്തിന് മതം പൂർത്തിയാക്കി അതിനീ കൂട്ടാനും കുറക്കാനൊന്നുമില്ല. അതുകൊണ്ട് അന്ധകാരം എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ അന്ധകാരം അത് ശിർക്കും കുഫ്റും. അതിൽ യാതൊരു സംശയമില്ല. ലോകം എത്ര ശാസ്ത്രീയമായി പുരോഗമിച്ചാലും എന്തൊക്കെ ഇവിടെ വന്നാലും ശിർക്കും കുഫ്റാണ് നമ്പർ വൺ അന്ധകാരം. ഇപ്പോഴും ആളുകൾ നോക്കി ഈ അന്ധകാരത്തിലാണ് ഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. ഒരു പ്രയാസം വരുമ്പോ, ഒരു പ്രയാസം അടിക്കടി ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും വരുമ്പോ ആളുകള് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോവുകയാണ്. ഒരു മകൻ ആക്സിഡന്റ് ആയി മരിച്ചു, മറ്റൊരു മകന് പിനാന്തായി, ഒരു മകൾ തട്ടിച്ച് കാര്യം തീർത്തു എന്ന് പറയുമ്പോ പിന്നെ എന്താ കുഴപ്പമെന്ന് പോയി, പിന്നെ പോയി വേറെ അജ്മീർ പോയി വെക്കാണ്. അവിടുന്ന് വല്ല നൂലും കിട്ടുമോ, അവിടെ എന്തെങ്കിലും ചെയ്താല് ഇവിടുത്തെ മുസീബത്ത് മാറി കിട്ടുമോ എന്നാണ് നോക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നന്മ കൊണ്ടുവരുന്നതും ജീവിതത്തിൽ വരുന്ന തിന്മകളെ തടുക്കാനും അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതൊരു നൂലിനോ വെള്ളത്തിനോ ഒരു ഉറുക്കിനോ ഏലത്തിനോ ഒരു നെയ്യിനോ ഒരു ഒരു പച്ചഷാളിനോ പുതപ്പിനോ ഒന്നും അത് കഴിയുകയില്ല എന്നതാണ് യഥാർത്ഥ വിശ്വാസം. നാത്ത തങ്ങളെ കാക്കണേ, മനാത്ത തങ്ങളെ കാക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മക്കാ മുശ്രിക്കുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത്. അല്ലാതെ മഴ പെയ്യിപ്പിക്കുന്നത് പറച്ചോനാണ്, എന്താണ്
എന്താണ് എന്താ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് പഠിച്ചവനാണ്, നിങ്ങളെ കാക്കുന്നത് പഠിച്ചവനാണ്. അങ്ങനെ റുബൂബിയത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ വന്നത്. ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ആകാശ ലോകത്ത് നിന്ന് മഴയിറക്കുന്നത് അല്ലാഹുവാണ് എന്ന് പറയാനല്ല മുഹമ്മദ് നബി മക്കയിൽ വന്നത്. അതൊക്കെ ഒരു നേരത്തെ അറിയാം. അല്ലാഹുവാണ് ആകാശം ഉണ്ടാക്കിയത്, അല്ലാഹുവാണ് ഭൂമി ഉണ്ടാക്കിയത്, അല്ലാഹുവാണ് കുട്ടിയാളെ തരുന്നത് എന്നൊക്കെ ഒരുക്ക് അറിയാം. പക്ഷെ ഓരോ കുഴപ്പം എന്ന് വെച്ചാല് ഒരു ചില കാര്യങ്ങൾക്കും അള്ളാന്റെ ആവശ്യമില്ല, അതിനൊക്കെ ചെറിയ ചോട്ടാ ചോട്ട ആൾക്കാർ മതി എന്നുള്ള ഓരോ ലാത്തത്വങ്ങളും അനാത്തത്വങ്ങളും ഒക്കെ മതി എന്നേനും ഓരോ വിശ്വാസം. ആ ലാത്തത്വങ്ങളെ വിളിച്ചാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറയാനാണ് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കാകുന്ന കുഫറാകുന്ന അല്ലാഹുവിനെ നിഷേധിക്കുക എന്നത് എങ്ങനെയാണ് പഠിച്ചോനെ, എങ്ങനെയാണ് ഒരാൾക്ക് അല്ലല്ല എന്ന് പറയാൻ കഴിയുക? സൂറത്തുൽ ബഖറയിൽ ചോദിക്കുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിനെ നിഷേധിക്കുന്നത്? വകുന്തും അംവാത, നിങ്ങളുടെ ജീവനില്ലാത്ത ഒരവസ്ഥയിലായിരുന്നില്ലേ? മാതാവിന്റെ ഗർഭാശയത്തില് ഒരു രണ്ട് കോശമായിരുന്ന, നാല് കോശമായിരുന്ന, എട്ട് കോശമായിരുന്ന ജീവനില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നില്ലേ സഹോദരങ്ങളെ? സ്കാൻ ചെയ്തപ്പോ അത് ജീവനുള്ള കുട്ടിയാണോ ജീവനില്ലാത്ത കുട്ടിയാണോ എന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റാത്ത ഒരു ഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നേരത്തെ പോയി സ്കാൻ ചെയ്താല് ഫീറ്റൽ പോളെന്ന് കാണും. നമ്മൾ ഡോക്ടറോടേക്ക് ജീവൻ വെച്ചാൽ പറയാനായിട്ടില്ല എന്നാ പറയാനായിട്ടില്ല. എന്തേ പറയാൻ പറ്റാത്തത്? ആ റൂഹ് വന്നിട്ടില്ല, റൂഹ് വന്നിട്ടില്ല. കുട്ടി ഉണ്ടായാൽ ജീവൻ ഉണ്ടാവില്ല. ഗർഭപാത്രത്തില് കുട്ടിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, ഗർഭമുണ്ട്, ടെസ്റ്റ് പോസിറ്റീവാണ്. ജീവനുള്ള കുട്ടിയോട് പറയാൻ പറ്റൂല. അത് തുടിക്കുന്ന ഒരു ഹൃദയം കണ്ടാലേ ഡോക്ടർക്ക് ജീവനുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തേ പറയാൻ പറ്റാത്തത്? അതുകൊണ്ട് വകുന്തും അംവാത, ജീവനില്ലാത്ത ഒരു ഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ സഹോദരങ്ങളെ, നിങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നും അറിയാതെയാണ്, ഒന്നും അറിയാതെയാണ്. ഒക്കെ പിന്നെ നമ്മൾ പഠിച്ചെടുത്തതാണ്. നമ്മളെ കഴിവുണ്ട്, നമ്മളെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നമ്മളെ ഈ അവസ്ഥയിലാക്കിയിട്ട് നിങ്ങൾ എങ്ങനെ അല്ലാഹുവിനെ നിഷേധിക്കുന്നു? അള്ള ചോദിക്കണം. ഇനി നിങ്ങൾ മരിക്കും, ഇനിയൊരു നിസ്സഹായാവസ്ഥ വരാണ്ട്, ആയുസ് തോനെ കിട്ടിയാല് വീണ്ടും ഒരു നിസ്സഹായതയുടെ വാർദ്ധക്യം വരാണ്ട്. എന്ത്, നമ്മള് സാധാരണ കുട്ടികളുടെ കാര്യത്തിൽ പറയും ആ പാമ്പേഴ്സ് എന്ന് മാറ്റണം മാറ്റണം വിചാരിക്കാണ്, കുട്ടി മൂത്രമൊഴിക്കണ നിക്കണില്ല. നാലഞ്ച് വയസ്സാവുമ്പോ മൂത്രമൊഴിച്ചാ പിന്നെ ടെൻഷനാണ് നമുക്ക്, എന്താ നിക്കാത്ത. അങ്ങനെ അവസാനം ആ മൂത്രമൊഴിക്കൽ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഒരു കുട്ടി പുറത്തു പോയിട്ട് നമ്മളെ വീട്ടിലുള്ള വഴിയുണ്ട്, തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ വരുമ്പോ സന്തോഷമാണ്. നമ്മളെ വീട് മനസ്സിലാക്കാനുള്ള ഒരു പ്രായം അവനായി എന്ന് പറയുമ്പോ എല്ലാവരും മനസ്സിലാകുന്നുണ്ട്. നമ്മൾ പറയും എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധിയാണ്, വീടെത്തുമ്പോത്തിന് പറയുണ്ട് നമ്മളെ വീട്ടിലുള്ള വഴിയാണ് കാണുന്നോ നോക്കിട്ട് പറയുണ്ട് നമ്മളെ വീടെത്തിന്ന് ഒരു വഴി മനസ്സിലായി. സഹോദരങ്ങളെ, ഇതേപോലെ നമ്മളെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ട്. മൂത്രം അറിയാണ്ട് പോണ സ്റ്റേജ് വരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീട്ടിലുള്ള വഴി മനസ്സിലാകാത്ത ഒരവസ്ഥ വരും. കുപ്പായം കഴിച്ച് കിട്ടിയാല് ഏത് കജ്ജാണ്, കജ്ജാണോ കാനാണോ വിടേണ്ടത് എന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മള് വാർദ്ധക്യത്തിലെത്തും. ഒരു നിസ്സഹായാവസ്ഥ കടന്നു വരും, എന്നിട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ മരിക്കും. ഇതൊക്കെയാണ്, വീണ്ടും മരിക്കും, വീണ്ടും കളെ ജീവിപ്പിക്കും. എങ്ങനെയാണ് പടച്ചോ നിഷേധിക്ക സഹോദരങ്ങളെ? ഒരു കിഡ്നി ഡയാലിസിസ് കിഡ്നി പോയി എന്ന് പറയും, എന്നിട്ടോ ഡയാലിസിസിന് ഒന്നരാടം ഡയാലിസിസിന് പോകണം, എന്നിട്ടോ വലിയൊരു പെട്ടി മാറ്റത്തെ സാധനത്തിന്റെ അടുത്ത് കിടക്കണം. ഒരു ഡയാലിസിസ് മെഷീൻ്റെ കണ്ടങ്ങള് വലിയ ഒത്തിരി ഫ്രിഡ്ജിന്റെ അത്ര വലിയ പെട്ടിയാണ്, അതിന്റെ ചുവട്ടില് ഒരു 5 മണിക്കൂർ 4 മണിക്കൂർ കിടക്കണം. അത് ഒന്നരാടം മരണം, ഒന്നരാടം മരണം. ആകെ മാങ്ങന്റെ അത്ര വലിയ ഒരു കിഡ്നിയുണ്ട്. ഈ പരിപാടി മൊത്തം നടക്കുന്നുണ്ട്. മനുഷ്യർ പെട്ടി ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നില്ല, ഒരു മാങ്ങണ്ണിന്റെ പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഒന്നരാടം വരണം. ചെറുതുണ്ടാക്കണേ ഇതൊന്ന് ഫിറ്റ് ചെയ്താൽ മതിയു, ഇത് വലിയ ഫ്രിഡ്ജല്ലേ, ഫിറ്റ് ചെയ്യാൻ പറ്റൂലോ. ആ രണ്ട് കിഡ്നി ഫ്രീ ആയിട്ട് പഠിച്ചോ തന്നില്ലേ സഹോദരങ്ങളെ, തന്നില്ലേ? അതിന്റെ വില മനസ്സിലായത് പോയപ്പോഴാണ്. അങ്ങനെ എത്ര എത്ര അനുഗ്രഹങ്ങൾ, ഓരോ അവയവങ്ങൾ. കിഡ്നി മാറ്റണമെങ്കിൽ പോയി നോക്കി, ഡോളർ അല്ലെങ്കിൽ 20 ലക്ഷം 30 ലക്ഷം കൊടുക്കണം. ലിവർ മാറ്റണമെങ്കിൽ 40 ലക്ഷം കൊടുക്കണം. മജ്ജ മാറ്റണമെങ്കിൽ 30 ലക്ഷം കൊടുക്കണം. ഇതപ്പോ 6 കോടിന്റെ ഒരു മരുന്നുണ്ട്, അപ്പൊ 6 കോടി ശർക്കാൻ വെച്ചാത്ത ഒരു കുട്ടിക്ക് 6 കോടിന്റെ ഇഞ്ചക്ഷൻ. അപ്പൊ നടക്കാൻ 6 കോടി വില ഉണ്ട് മനസ്സിലായില്ലേ? ഇതൊന്നും വെറുതെ കിട്ടിയിട്ട് ഇതൊന്നും പഠിച്ചോണ്ടോ നമ്മൾ ചോദിക്കണം. കൈഫത്ത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചോ നിഷേധിക്കുക?
وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون نيغال അവനിലേക്ക് മടക്കപ്പെടും എന്നിട്ട് അവിടെ വിചാരണ വരാനുണ്ട് വിശുദ്ധ ഖുർആൻ നോക്കി സൃഷ്ടിപ്പിനെ പറ്റി പറയുമ്പോഴൊക്കെ പറയും മരണാനന്തര ജീവിതത്തെ ഓർമ്മപ്പെടുത്തും അല്ലാഹു ഏതൊരു പ്രാപഞ്ചിക പ്രതിഭാസത്തെയും നമ്മളോട് പറഞ്ഞ് അത് ചിന്തിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവസാനമായത് അവസാനിപ്പിക്കുന്നതാരോ മരണാനന്തര ജീവിതത്തെ ഓർമ്മിപ്പിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരുന്ന എന്തിനാരോ മരിച്ചു ചെന്നാൽ അതൊക്കെ ചോദ്യം ചെയ്യും അതുകൊണ്ട് അതിനനുസരിച്ച് നിന്നോളി എന്ന് ഓർമ്മപ്പെടുത്താനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും വലിയ അന്ധകാരം എന്നുള്ളത് അത് ശിർക്ക് തന്നെയാണ് അത് കുഫ്ർ തന്നെയാണ് കുഫ്ർ എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആനിനെയും സുന്നത്തിനെയും നിഷേധിക്കുക അതാണ് കുഫ്ർ എന്ന് പറഞ്ഞാല് ഈ മതത്തെ പരിഹസിക്കുക ഇതൊക്കെ ആറാം നൂറ്റാണ്ടിൽ ഏതോ ഒരു അറബി അന്നത്തെ കണ്ണുടിയമാരെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ച് നിയമങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മതത്തെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് കുഫ്ർ അതുതന്നെയാണ് അന്ധകാരം ആ അന്ധകാരങ്ങളിൽ നിന്ന് ഖുർആൻ നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുമെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ മരിച്ചാ നേരത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്ത് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഒരു നൂല് പോലും നമ്മുടെ അരയിലില്ലാതെ അരയിലേലസ് പോലും കെട്ടാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്ക് പ്രാർത്ഥനകൾ ഉയരാതെ അള്ളാഹു അല്ലാത്ത ഒരാളെ കൊണ്ടും ജീവിതത്തിൽ സത്യം ചെയ്യാതെ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് പോലും നേർച്ച നേരാതെ ബലിയർപ്പിക്കാതെ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്ത് ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അതാണ് ജീവിതത്തിലെ ഏറ്റവും തൊങ്കീത് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം നോക്കി ഞാൻ ഒക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മളെ നാട്ടില് ഒരു എല്ല് പൊട്ടിയിട്ട് ഓരോ ഉമ്മാരെ നമ്മൾ പ്ലാസ്റ്റർ ഡാനക്ക് മാറ്റി കൊണ്ടേ കടത്തുമ്പോഴും ആ വേദനിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാം നീങ്ങളെ കാക്കണേ അമർത്ത തങ്ങളെ കാക്കണേ യാഹു തങ്ങളെ ആ തീയൂരൊക്കെ ഭാഗത്തുള്ള തള്ളാനാണെങ്കിൽ യാഹു തങ്ങളെ കാക്കണേ എന്നാ പറയാം വരെ യാഹു തങ്ങള് രണ്ട് ചാറത്തിൽ കിടക്കണം ഞങ്ങളുടെ ചാറ കമ്മിച്ച് രണ്ടാം അപ്പോൾ രണ്ട് ചാറുണ്ടാക്കി ഇവര് കമ്മിച്ച് ഇവരും കമ്മിച്ച് ഓർക്കും വരുമാനം വേണം ഇവർക്കും വരുമാനം വേണം എന്നിട്ട് ഓരോ എന്താ പറഞ്ഞാലോ തങ്ങൾ അടിയുടെ ടണല് കൂടെ കിടക്കും ഒരീസം പിടക്കും ഒരീസം കിടക്കും അയ്യ എന്നാ പറയാൻ പറ്റൂല അതുകൊണ്ട് രണ്ടോട്ടും ചാൻസ് ഉണ്ടല്ലോ പറഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച പെടുന്ന ഇവിടെ തിങ്കളാഴ്ച കണ്ടല്ലോ ആൾക്കാർ വരുള്ളൂ ഇത് രണ്ടോട്ടും ചാൻസ് ഉണ്ട് അടിപൊളി ടണലാത്ര എന്നിട്ട് ആ യാഹു തങ്ങളെയാണ് എന്റെ കുട്ടി കിടക്കുമ്പോ ഉമ്മാരും വിളിച്ചത് യാഹു തങ്ങളെ കാക്കണേന്ന് അപ്പൊ ഉമ്മാരെ വിളിച്ചു അന്നമ്മ ഈ പഠിച്ചോനെ വിളിച്ചാ പോലെ ഒപ്പം തന്നെയാണ് ഒക്കെ നമ്മളെ കൂട്ടക്കാരാണ് അവരുടെ ഒക്കെ നമ്മളെ ടീമാണെന്ന് പറഞ്ഞത് സഹോദരങ്ങളെ നമ്മളെ അങ്ങനെ നാത്തി മനാത്തി നമ്മുടെ ടീമല്ല എന്ന് പറയാനാണ് മുഹമ്മദ് നബി മക്കയിൽ വന്നത് അല്ലെ മുഹമ്മദ് നബി മക്കത്ത് വരേണ്ട ആവശ്യം ഉണ്ടായില്ല അങ്ങനെ എല്ലാ ടീമും ഒന്നാന്റെ ടീമല്ല അള്ളാഹനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഈ മുഹമ്മദ് നബിയെ പോലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയാനാണ് മരിക്കാൻ സമയത്ത് പോലും അള്ളാഹന്റെ റസൂലിന്റെ ചെയ്ത വസിയത്താണ് ജൂതന നസാറാക്കള് അവരുടെ അമ്പിയാക്കന്മാരെ പുകഴ്ത്തിയത് പോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞ അതിലാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നെ അള്ളാഹിന്റെ അടിമ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് അള്ളാഹ് റസൂൽ പറഞ്ഞത് സഹോദരങ്ങളെ ഈ ഈ ആളുകൾ ഈ സമുദായം അത്രയും അറിവില്ലാത്തവരാണ് സി എം മടങ്ങൂറാണ് വലിയുള്ളതാണ് ഭൂമിന്റെ അച്യുതണ്ട് എന്നാ പറയുന്നത് സഹോദരങ്ങളെ ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത് സി എം വലിയുള്ളതാണ് അത് എന്തുകൊണ്ട് സഹോദരങ്ങളെ ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്ന് പറയുന്ന ഈ മുസ്ലിയാക്കന്മാർ എന്തുകൊണ്ട് അത് തിരുത്തുന്നില്ല അതാണ് പറഞ്ഞത് സഹോദരൻ വലിയ അപകടം പിടിച്ചതാണ് അതുകൊണ്ട് ശിർക്ക് എന്ന് പറഞ്ഞ അത്രയും ഗൗരവമുള്ള വിഷയം അത് സംഭവിച്ചു പോയാൽ ഒരിക്കലും ജീവിതത്തിൽ രക്ഷല്ല സ്വർഗം ഹറാമാകും നരകം നിർബന്ധമാകും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ല പരലോകത്ത് നഷ്ടക്കാരായിരിക്കും അത് താക്കീത് ചെയ്യാനാണ് പ്രവാചകന്മാർ വന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അത് സംഭവിച്ചു പോകാൻ പാടില്ല അതാണ് അത് ഖുർആന്റെ ആളുകൾക്ക് അത് സംഭവിക്കൂല അതാണ് ഖുർആന്റെ മെച്ചം ആദ്യത്തെ ഗുരുമാക്ക് അത് ശിർക്കും കുഫ്റാണ് രണ്ടാമത്തതോ വൽ ബിദ്ഉ ഇമാം സാദി പറയാണ് വൽ ബിദ്ഉ ബിദ്അത്താകുന്ന അന്ധകാരം അത് നമ്മൾ വളരെ ഗൗരവപ്പെടുന്നു നബിദിനം കഴിഞ്ഞു പോയിട്ടുണ്ട്
ഒരു നബിദിനമുടെ കഴിഞ്ഞു പോയി സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ 23 വർഷക്കാലം ജീവിച്ചിട്ട് റബീഉൽ അവൽ 12-നാണ് നബി ജനിച്ചത് എന്ന് പോലും ചരിത്രത്തിന് രേഖയില്ല വ്യക്തമായ പ്രമാണമല്ല എന്തേ വ്യക്തമായ പ്രമാണമില്ലാത്തത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ദിവസത്തെ പറ്റി അവർ ഓർത്തിട്ടില്ല അങ്ങനെ എന്താണ് ഒരു വിവരം അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ ആ ദിവസങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുമായിരുന്നു സഹാബത്ത് അവർക്കത് അറിയില്ല അവർക്കത് അറിയില്ല മദ്ഹബിന്റെ നാല് ഇമാമുമാര് അവർക്കും അതറിയില്ല പിന്നെ ആരോ കുറെ കാലത്തിന് ശേഷം ഉണ്ടാക്കിയ ഈ എന്താണ് യഹൂദ നസാറാക്കളുടെ ജന്മദിനമാഘോഷം പ്രവാചകന്മാരുടെ ജന്മദിനമാഘോഷം ഇതൊന്നും ഇസ്ലാമിന് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് സഹോദരങ്ങളെ അതിന് ഒരു തരത്തിലും ഒരു വിശ്വാസിക്ക് അതിൽ പങ്കെടുക്കാൻ സാധ്യല്ല കാരണം അത് അന്ധകാരമാണ് ബിദ്അത്ത് അന്ധകാരമാണ് ഞാൻ പറയാൻ കാരണം എന്താണോ ഒരു ഉമ്മ ഓപ്പറേഷന് വേണ്ടി കടത്തിയപ്പോ ഇങ്ങനെ വല്ലാണ്ട് പേടിച്ച് കിടക്കണം അപ്പൊ ഞാൻ മകളുടെ ചെന്തം മകൾ ഇങ്ങനെ പേടിച്ചു അത് പോയിച്ച് പേടിയാകടാ കാരണം അപ്പൊ ഞാൻ പേടി മാറ്റാൻ വേണ്ടി ഈ പറഞ്ഞ മാതിരി യാസീൻ എല്ലാവർക്കും വലിയ കാര്യമാണ് തമാലിപ്പൊക്കെ അപ്പൊ ഞാൻ എന്റെ ഫോണിൽ യാസീൻ ഇട്ടെടുത്തു ഉമ്മക്ക് ഉറക്കനെ അപ്പൊ അരണിക്കൂടെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാലോ സമാധാനിച്ച് അങ്ങനെ ഞാൻ മകനെ ഉണ്ടാകെ കിടന്നു ഫജാനായപ്പോ മലപ്പൂത്ത് പുല്ലി ചെയ്യും വൈലേ തുറച്ചോടി ഉമ്മ വെച്ചു അടുത്ത് നാരിയ സ്ഥലത്ത് ഉണ്ട് അപ്പൊ ഞാൻ ഉമ്മ അത് നാരിയ സ്ഥലത്തിനേക്കാൾ നല്ലതല്ലേ ഖുർആൻ അപ്പന്മാര രണ്ടും തന്നെയാണ് അക്ക രണ്ടും ഒന്നാണ് ഞാൻ പറഞ്ഞ നമ്മളെ നാട്ടിലെ ആൾക്കാരെ വിശ്വാസാണിത് നാരിയ സ്ഥലത്തും ഖുർആനൊക്കെ ഒന്നാണെന്നാ പറയുന്നത് രണ്ടും ഒന്നാണെന്ന് അമ്മ പറയണേ അപ്പൊ സഹോദരങ്ങളെ രണ്ടും ഒന്നല്ല ഒന്ന് അള്ളാന്റെ കലാമാണ് അള്ള ആരാണ് സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഈ ആകാശ ലോകത്തെ മുഴുവൻ പടച്ച ഇവിടെ ഇപ്പൊ വലിയ ഒരു ടെലസ്കോപ്പ് കണ്ടുപിടിച്ച ഇത് കുറെ ഫോട്ടോ വന്നു എന്നൊക്കെ പറയുന്നത് നാസന്റെ സഹോദരങ്ങളെ ആ ടെലസ്കോപ്പിൽ പോലും നോക്കിയാൽ കാണുന്നത് ഒന്നാനാകാശത്തെ നക്ഷത്രങ്ങളാണ് ഒന്നാനാകാശത്തെ നക്ഷത്രങ്ങളാണ് ഒന്നാനാകാശത്തിന്റെ വലിപ്പം പോലും നാസക്കോ അമേരിക്കയിലെ സയന്റിസ്റ്റുകൾക്കോ ഇന്ന് പോലും അമേരിക്കയിലെ ക്യാമറക്കോ ഇന്ന് പോലും ഒന്നാനാകാശത്തിന്റെ പരിധി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത്രയും വിശാലമായി കിടക്കണം അള്ളാന്റെ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ അതിന്റെ പുറത്താണ് പടച്ചോന് അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ആകാശ ഉപരിലോകത്താണ് പടച്ചോന്നാണ് അയിന അല്ലാ അല്ലാ ഫിസ്സമാ അല്ലാ ആകാശത്താണെന്നാണ് അല്ലാ ഉപരിലോകത്താണെന്നാണ് എന്നാ ഇപ്പൊ സഹോദരങ്ങളെ നമ്മുടെ ഇവിടെ താലൂസുന്നത്ത് വലിച്ച മാറ്റം എന്ന് പറഞ്ഞ ഈ ആളുകളുടെ അഖീദ എന്താ ചോദിച്ചു നോക്കി പടച്ചവനോട് വെച്ചാ പടച്ചോ മുടക്കണ്ട് അപ്പൊ പടച്ചോ കക്കൂസിലുണ്ട് വരേണ്ടി വരും പടച്ചോ തീട്ടത്തിലുണ്ട് വരേണ്ടി വരും പടച്ചോ ചാണകത്തിലുണ്ട് വരേണ്ടി വരും എല്ലോടത്തും പടച്ചോണ്ട് പറഞ്ഞ അങ്ങനെ ശരിയാക പടച്ചോ കക്കൂസിലാ പടച്ചോൻ ആകാശത്താണ് അതാണ് അലുസുന്നത്ത് വലിച്ച മാറ്റത്തിന്റെ അഖീദ അള്ളാഹുവിന്റെ റസൂലിന് ഒരു സദസ്സിന് സ്ത്രീനെ കൊണ്ടുവന്നിട്ട് അത് മുസ്ലിമാണെന്ന് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചെന്താ അയിന അള്ളാഹ് ചോദിച്ചു അള്ളാഹ് ഫിസ്സമാ എന്ന് പറഞ്ഞു ആ കറക്റ്റ് മുസ്ലിമാന്നാ പറഞ്ഞത് മുസ്ലിങ്ങളെ വിശ്വാസം അള്ളാഹു ഒരു ലോകത്താണെന്നാണ് അള്ളാഹു അള്ളാഹിന്റെ കുർസി വസിഅ കുർസിയുഹു സമാവാത്തി വൽ അർദ് ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹിന്റെ കുർസി ആകാശഭൂമികൾ എന്ന് പറഞ്ഞാലേ ഒരാകാശത്തിന്റെ വലുപ്പം ഒരു മനുഷ്യന് പറയാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ 7 ആകാശങ്ങളുണ്ട് അള്ളാഹിന്റെ വിശാലമാണ് അള്ളാഹിന്റെ കുർസി ആ കുർസി ഉള്ളത് ഹർഷിലാണ് ആ ഹർഷിന്റെ വലുപ്പം എത്ര ഒരു മരുഭൂമിയിൽ കറുത്ത ഇരുമ്പിന്റെ വട്ടക്കണി മോതിരം അത് കുർസിയാണെങ്കിൽ ആ മരുഭൂമിയാണ് ഹർഷ് എന്നാണ് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് അപ്പൊ ഹർഷിന്റെ വലുപ്പത്രേ ആ ഹർഷിലാണ് പടച്ചുള്ളത് അവിടുന്ന് 7 ആകാശത്തെ 1 അള്ളാഹു ഇറങ്ങി വരും എന്ന് പറയുമ്പോ അള്ളാഹ് മേലെ തന്നെയാണ് താഴെയല്ല അത് ഇറങ്ങി വരും എന്ന് പറയും അന്നങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അഖീദ നമുക്കില്ല അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്ന് പറഞ്ഞത് അല്ലാഹു ഫിസ്സമാ അല്ലാഹു ആകാശത്താണ് അല്ലാഹു ഫൗക മേലെയാണ് അതുകൊണ്ട് അള്ളാഹ് ഇറങ്ങി വരുന്നതാണ് ഈസാ നബി അല്ലാഹു ആകാശത്തേക്ക് റഫഅഹു അല്ലാഹു ഇലൈഹി എന്ന് പറഞ്ഞു അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി എന്ന് പറഞ്ഞു അപ്പൊ പടച്ചൻ ഔട്ടേറ്റ് അല്ലേ പടച്ചോന്റെ അടുത്ത് ഉയർത്തി എന്നാല് പടച്ചോ മേലായതുകൊണ്ടല്ലേ ഉയർത്തി അല്ലെ പടച്ചൻ താഴ്ത്തി എന്നല്ല പറയുന്നത് പടച്ചം പടം കുത്തിരിക്കണെങ്കിൽ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ അത് ശരിയായ വിശ്വാസം അതാണ് അതുകൊണ്ട് ഈ ആളുകളുടെ അഖീദ പോലും ശരിയല്ല അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ട് ബിദ്അത്ത് ഞമ്മല്ലേ നാരിയ സലാത്ത് 2 സലാത്തും ഒന്നാണ് നമ്മുടെ ആൾക്കാരെ പറഞ്ഞത് ഖുർആനും നാരിയ സലാത്തും ഒന്നാണ് എന്ന് പറയുന്ന ഉമ്മമാരുള്ള നാടാണിത് അതുകൊണ്ട് ശരിയായ വിശ്വാസം നമുക്കുണ്ടാകണം ബിദ്അത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം മൂന്നാമത്തത് മഅസിയത്താണ് മഅസിയത്ത്
അന്ധകാരം എന്നത് മനസ്സിയത്താവുന്ന അന്ധകാരം അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്ക പാപങ്ങൾ ചെയ്യ എന്നിട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചെയ്യ പലത് കൈകൊണ്ട് കുടിക്കണം എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിന്റെ റസൂലാണ് പലത് കൈകൊണ്ട് തിന്നണം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ് എന്നിട്ട് നേരത്തെ കൈകൊണ്ട് കുടിച്ച അതൊക്കെ പുത്ര വലിയ പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട് അത് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ സഹോദരങ്ങളെ അത് ധിക്കാരമാണ് മഹസിയത്താണ് അത് അന്ധകാരമാണ് ഒരുമാത്താണ് വലിയ പ്രയാസം നാളെ മരണാനന്തര ജീവിതത്തിൽ ഉണ്ടാവും അതിന്റെ പേരിൽ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം അതേപോലെ തന്നെ വൽജഹിൽ അറിവില്ലായ്മ അറിവില്ലായ്മ ദീനിനെ പറ്റി ശരിയായ അറിവില്ലാത്ത ഇവിടെ ഒരു കൂട്ടർ സമ്മേളനം നടത്തി ഇവിടെ ഞാൻ പറയില്ല ഇസ്ലാമിക സംഘടന എന്ന് പറഞ്ഞ ഇസ്ലാമിക സംഘടനക്കാര് യുവജനങ്ങളെ സമ്മേളനം നടത്തിയിട്ട് അതിന്റെ അവസാനം ഇസ്ലാമിക് ഡി ജെ ഇവിടെ എല്ലാ പരിപാടിക്കും ഇപ്പൊ ഡി ജെ ഡേറ്റ് കിട്ടി ഡാൻസ് കളിച്ച എന്നിട്ട് ഇസ്ലാമിക സമ്മേളനത്തിൽ ഇസ്ലാമിക ഡി ജെ എന്ത് ഡി ജെ അറബിക്കാട്ടിട്ട് ഡാൻസ് കളിച്ച ഇസ്ലാമിക ഡി ജെ ശരിയായ ദീനിനെ പറ്റി അറിയില്ലാത്തതുകൊണ്ടാണ് സഹോദരങ്ങളെ ദീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ ദീനല്ല അറബി പാട്ടിട്ട് ഡാൻസ് കളിച്ച ഇസ്ലാമിക ഡാൻസ് അല്ല ദീനെ പറ്റി ശരിയായ അറിവ് വേണം അതുകൊണ്ട് ജഹിൽ അറിവില്ലായ്മയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം പ്രമാണങ്ങൾ കൃത്യമായി പഠിക്കണം സഹോദരങ്ങളെ ദീന് പഠിക്കണം അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് തൗഹീദുണ്ട് സുന്നത്തുണ്ട് എന്താണ് ഒക്കെ അറിയാം എല്ലാ കാര്യങ്ങളും ഇലുമൊക്കെ ഉണ്ട് പക്ഷേ ഹഫ്ലത്തിനാണ് അശ്രദ്ധയാണ് ഇതൊന്നും സീരിയസ് ആയിട്ട് കൊണ്ടുനടക്കണില്ല നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയാണ് നോമ്പിന്റെ കാര്യത്തിൽ അശ്രദ്ധയാണ് ഒക്കെ അറിയാം ഒന്നിനും നിഷേധിക്കൂല പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും നമുക്ക് പറ്റില്ല അശ്രദ്ധമായി ജീവിക്കുക അത് വലിയ അന്ധകാരം വലിയ അപകടമാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് എവിടെ എത്തണം പ്രകാശത്തിലെത്തണം അത് ഏതാണ് പ്രകാശം ഇലാനൂരിൽ ഈമാനി വസ്തുന്ന ശരിയായ വിശ്വാസത്തിന്റെയും ശരിയായ സുന്നത്തിന്റെയും ശരിയായ അനുസരണയിൽ അല്ലാഹു റസൂലിനെയും അനുസരിക്കുന്ന ശരിയായ അറിവുള്ള ശരിയായ ബോധമുള്ള ഒരു പ്രകാശത്തിലേക്ക് ഈ ഖുർആൻ നിങ്ങളെ നയിക്കുമെന്നാണ് അപ്പൊ അതുകൊണ്ട് ആ ഖുർആനിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ എത്ര ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് സഹോദരങ്ങളെ ഇവിടെ ആഴ്ചയിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളുണ്ട് ഖുർആൻ ലേണിംഗ് സ്കൂളുകളുണ്ട് അതേപോലെ പീസ് റേഡിയോയിലെ 500 ഖുർആൻ പഠന പദ്ധതികളുണ്ട് നാളെ എങ്ങനെയാണ് സഹോദരങ്ങളെ മരിച്ചിട്ട് ഖുർആനാണ് എന്റെ ഇമാമു എന്ന് ഖബറിൽ നമുക്ക് പറയാൻ പറ്റിയാൽ ഈ ഖുർആനിനോടൊരു ബന്ധമില്ലാതെ നമ്മളിങ്ങനെ അറബിയിൽ ഓതി അതിന്റെ ബർക്കത്തെത്തി ഞാൻ നേരത്തെ പറഞ്ഞ യാസീനോദനം വെച്ചു താഴ്ക്കാൻ വേണ്ടി യാസീനോദനം ബർക്കത്തെടുക്കാൻ വേണ്ടി യാസീനോദനം ഇട്ട് നമുക്ക് ഖുർആൻ ജീവിതത്തിൽ വഴികാട്ടിയാണ് എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഖുർആനാണ് എന്റെ ഇമാമ് എന്ന് നാളെ കബറിൽ നമുക്ക് പറയണമെങ്കിൽ ആ ഖുർആൻ ഒന്ന് സഹോദരങ്ങളെ ഒന്ന് വായിക്കാനും പഠിക്കാനും ഞാൻ പറഞ്ഞേ ഇത്രത്തോളം വലിയ അറബി ഒന്നും ഖുർആൻ പഠിക്കാൻ വേണ്ടി അറിയേണ്ട ആവശ്യമില്ല നമുക്കിപ്പോ ഈമാൻ എറിഞ്ഞ വിശ്വാസമാണെന്നും മുഅ്മിനെ എറിഞ്ഞ വിശ്വാസിയാണ് കാഫിർ എറിഞ്ഞാല് നിഷേധിയാണ് എന്നും ജന്നത്ത് എറിഞ്ഞ സ്വർഗമാണെന്നും നാല് എന്ന് പറഞ്ഞാൽ നിരകാണെന്നും മുനാഫിക്ക് എന്ന് പറഞ്ഞ കപട വിശ്വാസിയാണ് അദാബ് എന്ന് പറഞ്ഞ ശിക്ഷയാണെന്നൊക്കെ ഒരുവിധ അറബിയൊക്കെ നമുക്കറിയാം ഖുർആനിൽ നിരന്തരം ആവർത്തിച്ച് വരുന്ന അറബി പദങ്ങളൊക്കെ നമുക്കറിയാം ഖലഖ സമാവാതി വല്ലഹുവല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചു ഇതൊന്നും പഠിച്ചാൽ അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട ആവശ്യമില്ല അതിൽ കുറച്ചൊന്ന് നമ്മൾ മെനക്കെട്ടാൽ ആവർത്തിച്ചു വരുന്ന ഒട്ടനവധി ആയത്തുകളും പദങ്ങളും ഖുർആനിലുണ്ട് നമ്മളൊന്ന് മെനക്കെട്ട സഹോദരങ്ങളെ നമുക്ക് ഖുർആൻ കേട്ടാ മനസ്സിലാകണ രൂപത്തിലെങ്കിലും ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയും ആ നല്ല രൂപത്തിൽ അറബി നന്നായി പഠിച്ചാൽ നമുക്ക് വളരെ നല്ല രൂപത്തിൽ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ഇന്ന് കഴിയും പണ്ടത്തെ കാലത്ത് എത്ര യാത്രകൾ ചെയ്തിട്ടും എത്രയോ ദൂരങ്ങൾ താണ്ടിയിട്ടും എത്രയോ സ്ഥലത്തേക്ക് പോയിട്ട് എത്ര ഇമാമുമാരുടെ കീഴിലൊക്കെ നിന്നിട്ടാണ് ഒരാളുകൾ ഖുർആൻ പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ ഇന്ന് സഹോദരങ്ങളെ ഏത് തഫ്സീറും നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു ആയത്തുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് തഫ്സീറാണ് വരേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇബ്നു കസീർ വേണോ ഏത് എന്താണ് ഖുർത്തുബി വേണോ തബരി വേണോ കശാഫ് വേണോ ഏത് തഫ്സീർ വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ആയത്തുമ്പോൾ ക്ലിക്ക് ചെയ്താൽ സൈഡിൽ തഫ്സീർ വരും അതൊന്നും വേണ്ട ഇതൊക്കെ വായിച്ചിട്ട് എല്ലാ തഫ്സീറും പഠിച്ചു കണ്ട് ഏറ്റവും ലളിതവും ഏറ്റവും അനുയോജ്യവുമായ അർത്ഥം മാത്രം കൊടുത്ത
مختصر آية تفسير يهور الله ماك بدوه أرامي ربي كاتر واقعنا. أبا ديند أرتب مريم عندي مهانا ابن أباس رضي الله عنه. كره بندى ما رأنيش شيء. أنا ربيتند. أنا أمسانا كره دي بس ياتر زيدني. إي آيت ده أرتب دي فادتني أرتب كتاع مديت. أنا أمسانا അതിന്റെ ബോള് ആടിനെ മേക്കാൻ വേണ്ടി പോയതാണ് ആ ആടിനെ മേക്കാൻ പോയ മകളെ ആ താഴ്വാരത്തിലേക്ക് നോക്കിയിട്ട് ആ വൃതയായ സ്ത്രീ ഉറക്കെ വിളിച്ചു പറയാണ് ഹൂരി ഹൂരി എന്ന് വിളിച്ചു പറയാണ് ഹാറ യഹൂറു എന്ന അറബി പദത്തിൽ ഒരു പെണ്ണിനോടുള്ള കൽപ്പനക്രിയയാണ് ഹൂരി എന്ന് പറഞ്ഞാൽ വേഗം തിരിച്ചു വാ മരി വൈകളെ തിരിച്ചു വാ എന്നാണ് പറയുന്നത് അപ്പൊ അല്ല യഹൂർ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വരികയില്ലെന്ന് അവർ വിചാരിക്കുകയാണോ എന്നാണ് ആ ഖുർആന്റെ ആയത്തിന്റെ പദമെന്ന് അദ്ദേഹത്തിനോട് ബോധ്യപ്പെടുകയാണ് അപ്പൊ സഹോദരൻ അത്ര ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ആ പദത്തിന്റെ അർത്ഥം കൃത്യമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു അർത്ഥം കൃത്യമായിട്ട് മനസ്സിലായത് സഹോദരങ്ങളെ നമ്മളിവിടെ വിശുദ്ധ ഖുർആന് നമ്മക്കതിന് അല്ല യഹൂർ എന്ന് പറയുമ്പോൾ ആ യഹൂർമ ക്ലിക്ക് ചെയ്താല് ഖുർആന്റെ ഡിക്ഷണറി എടുത്തു നോക്കിയാൽ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പൊ കാണാൻ പറ്റും നമുക്ക് ദിവസങ്ങളോളം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കി അള്ളാഹുന്റെ റസൂല് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ ജീവിച്ച് മന്മറഞ്ഞു പോയിട്ടും ഇന്നും നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നത് പോലെ ജീവസുറ്റതായി സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന പോലെയാണ് സഹോദരങ്ങളെ ഹദീസിൽ അള്ളാഹുന്റെ റസൂല് ചിരിച്ചത് എപ്പോഴാണെന്ന് അള്ളാഹുന്റെ റസൂല് ചിരിച്ചപ്പോ എത്ര പല്ല് കണ്ടു എന്നും അങ്ങനെ എവിടെ വെച്ചാണ് ചിരിച്ചത് എന്നും എന്ത് പറഞ്ഞപ്പോഴാണ് ചിരിച്ചത് എന്നും കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തിപ്പെട്ട് കിടക്കുകയാണ് എന്താണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ചില സ്ഥലത്തും അദ്ദേഹം ചിരിക്കുന്നതാണ് അപ്പൊ ആളുകൾ ചോദിക്കും എന്താണ് ഇബ്നു ഉമർ താങ്കൾ ചിരിക്കുന്നു എന്നോ ഇങ്ങനെ അള്ളാഹുന്റെ റസൂല് ഈ വഴിയിലൂടെ നടന്നു പോയപ്പോ ഇവിടെ എത്തിയ പോലീസ് ചിരിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത് എന്ന് പറഞ്ഞ അത്രത്തോളം നബിയെ പിൻപറ്റിയ നബിയുടെ ചരിത്രകൾ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ പ്രവാചകനെ അറിയാനും ആ ഹദീസുകളും ഇസ്ലാമിക നിയമങ്ങളൊക്കെ അറിയാനും പഠിക്കാനും എന്നത്തെക്കാളേറെ സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും നമുക്കിതൊന്നും പഠിക്കാൻ പറ്റില്ല എന്നോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നുള്ള സൗകര്യം ഉണ്ടായാന്നോ ഒരിക്കലും സഹോദരങ്ങളെ നമുക്ക് പറയാൻ സാധ്യമല്ല മരണം എന്നൊരു യാഥാർത്ഥ്യം അതെങ്ങനെ വേണമെങ്കിലും വരാം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അതൊരു ആക്സിഡന്റ് ആയി വരാം അല്ലെങ്കിൽ ഒരു വയറുവേദന മാറാത്ത വയറുവേദനക്ക് സ്കാൻ ചെയ്തപ്പോൾ അതിന്റെ റിപ്പോർട്ടിലൂടെ ഒരു ക്യാൻസറാണ് നമ്മുടെ ഉള്ളിൽ ഇത്രയും കാലം വളർന്നിരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാവും നമ്മളെ ആയുസ് ഇതാ എണ്ണപ്പെട്ടിരിക്കുന്നു എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് വരുന്നതിന്റെ മുമ്പായി തന്നെ ആ ശരിയായ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തിരിച്ചറിവുണ്ടായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാകുക അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് തിരുത്താനോ പിന്നീട് ഭൂമിയിലേക്ക് വന്ന് ഒന്ന് നന്നായി രണ്ടാമതൊരു റിട്ടേൺ നമുക്ക് ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ടാണ് കാരുണ്യവാനായ അള്ളാഹു ഇത്ര വിശദീകരിച്ച് ഇത്ര വിശദമായി നോക്കി ഖുർആനിലെ പരലോകവുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ എടുത്ത് പരിശ്രമിച്ചാല് നരകവാസികള് നരകത്തിൽ ആ തട്ടാസിച്ച് കരയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത് എന്ന് അവരോട് നിങ്ങൾക്ക് ഈ ഗതി എന്തുകൊണ്ട് വന്നു എന്ന് വിശ്വാസികൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയുണ്ട് നരകത്തെ കാക്കുന്ന പാറാവുകാര് അവരോട് ചോദിക്കുന്നുണ്ട് അലം യഅതികും നദീർ നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലായിരുന്നു എന്ന് കൂട്ടം കൂട്ടമായി ആളുകൾ നരകത്തിലേക്ക് ഇടപെടുമ്പോൾ അവിടെ ചീഞ്ഞലിഞ്ഞ എന്താണ് ചോരയും ചെലവും അങ്ങനത്തെ പാനീയങ്ങളും എന്താണ് ആമാശയം തിളച്ചു കൊണ്ടുന്ന തരത്തിലുള്ള പാനീയങ്ങൾ കുടിപ്പിക്കപ്പെടുമ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ നരകത്തിലെ പാറാവുകാര് അവർ ചോദിക്കുമെന്നാണ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലായിരുന്നു എന്ന് അവർ പറയും ബലാ അതേ വന്നിരുന്നു ഞങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു പക്ഷേ ഞങ്ങളെ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് فكذبنا وقلنا ما نزل الله من شيء
الله ഒരു ചുക്കും മറക്കിയിട്ടില്ല അല്ലാഹു അങ്ങനെ മറക്കിയിട്ടില്ല ആറാം നൂറ്റാണ്ടിൽ ആരോ എന്തൊക്കെയോ ഒരു അറബി അവിടെയുള്ള അവിടെ പച്ച കേടുന്ന കുറച്ച് അറബികളെ നന്നാക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞതാണ് അല്ലാതെ പടച്ചോരൊന്നും ഇറക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു പരിഹസിച്ചു അതാണ് ഞങ്ങൾക്ക് സംഭവിച്ച ദുരന്തം നിങ്ങൾ എന്താണ് ഈ നരകത്തിൽ എത്തിപ്പെടാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല ഞങ്ങള് അപ്പൊ നിങ്ങൾക്ക് എന്താണ് സ്വർഗത്തിൽ എത്തിപ്പെടാൻ കാരണം ഞങ്ങൾ ഇജാറയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു ഇതൊന്നും നടന്ന കാര്യമല്ല ഇതൊക്കെ നടക്കാനിരിക്കുന്ന കാര്യങ്ങള് നടക്കുന്ന കാര്യങ്ങളെ പോലെ കൃത്യമായി നമ്മളോട് പഠിച്ചോ പറഞ്ഞത് എന്തിനാണ് ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നാളെ പരലോകത്ത് വിജയിക്കുക എന്നുള്ളതാണ് നാളെ അല്ലാഹുവിന്റെ വിരുന്നായ ദുഃഖങ്ങളില്ലാത്ത സന്തോഷം മാത്രമല്ല രോഗമില്ലാത്ത മരണമില്ലാത്ത ആ ലോകത്ത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം ഇവിടെ നോക്കി ഒരു സെന്റ് സ്ഥലം വാങ്ങാൻ എന്തൊരു വിലയാണ് നല്ല നല്ലൊരു സിറ്റിയിൽ എറണാകുളം എം ജി റോഡിലും ബോംബെയിലെ നല്ല നരിമാൻ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് രണ്ട് സെന്റ് സ്ഥലം വാങ്ങാന് ഒരു പുരുഷായുസ് പോലും നയിച്ചാൽ പോലും നമ്മളെ കൊണ്ട് പറ്റൂല അത്രയും വിലയാണ് സ്ഥലത്ത് ഓരോ ഭൂമിയില് ചില സ്ഥലങ്ങളിൽ വില എന്നാൽ സഹോദരങ്ങളെ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമാണ് ഓരോരുത്തർക്കും അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അത് കിട്ടാൻ ആകെയുള്ളൂ ഈ ശിർക്കും ബിദ്അത്തൊക്കെ ഒഴിവാക്കിയിട്ട് തൗഹീദോടുകൂടി സുന്നത്തോടുകൂടി ഇത്തിബാഓടുകൂടി പ്രവാചകനെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് ശരിയായ അറിവ് നേടി ശരിയായ അറിവ് നേടി പ്രമാണങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ശരിയായ അറിവ് നേടി ജീവിക്കാനും അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമിച്ച് അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് ഈ ഒരു ചെറിയ ആയുസ്സിൽ നമുക്ക് മുന്നേറാൻ സാധിച്ചാൽ ഈ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അത് നമുക്കുള്ളതാണ് അത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഈ കൃത്യമായിട്ട് ദീൻ പഠിക്കാനും നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കാനും ഈ ഒരു കൂട്ടായ്മയോട് നോക്കി ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ശരിയായ ദീൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് സഹാബത്തിന് ദീൻ പഠിപ്പിച്ചത് എങ്ങനെയാണ് അവർ ഖുലഫാഉർ റാഷിദുകൾ എങ്ങനെയാണ് സഹാബത്ത് താബിഈങ്ങൾക്ക് ഈ അറിവ് പഠിപ്പിച്ചു കൊടുത്തത് താബിഈങ്ങൾ അവരടുത്ത തലമുറക്ക് തമിഴ് താബിഈങ്ങൾക്ക് എങ്ങനെയാണ് ഈ അറിവ് കൈമാറ്റം ചെയ്തത് അത് തലമുറകളായി ശരിയായ സനദിലൂടെ ആ ഒരു മൻഹജ് അനുസരിച്ച് കൃത്യമായിട്ട് ദീൻ പഠിപ്പിക്കാൻ ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അത് മറ്റുള്ളവരെ ഒരു കൂട്ടായ്മയായി അവരിലൊക്കായി നിലകൊള്ളാനുമുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ് ഇത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ കൂട്ടായ്മയോട് കൂടെ നിൽക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.